എല്ലാ മനുഷ്യർക്കും തുല്യ അവസരം എന്നതിന് ഒരർത്ഥമുണ്ട് നിങ്ങൾ അവരുടെ ലിംഗവ്യത്യാസം പോലുമില്ല സ്ത്രീകൾക്ക് അവകാശങ്ങൾ ഉണ്ടായിരിക്കണം എനിക്കത് ഇഷ്ടമല്ല എല്ലാ മനുഷ്യർക്കും തുല്യ അവസരം ഉണ്ടായിരിക്കണം അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവർ തിരഞ്ഞെടുക്കണം ഒരു പുരുഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഒരു സ്ത്രീ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അതൊരു വ്യക്തിയുടെ ഇഷ്ടമാണ് നോക്കൂ ഇതാണ് പ്രശ്നം ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ആളുകൾ അതിനെതിരെ തിരിച്ചടിക്കുന്നു അതിന് വിപരീതം ചെയ്ത് അത് തിരുത്താനാകുമെന്ന് അവർ കരുതുന്നു വിപരീതം ചെയ്യുക എന്നത് ഉത്തരമല്ല തിരിച്ചടിക്കുക എന്നത് ഉത്തരമല്ല തിരിച്ചടിയായി നിങ്ങൾ ചെയ്യുന്നത് എപ്പോഴും ഒരുതരം തരം അനീതി മറ്റൊരുതരം അനീതിയിലേക്ക് നയിക്കും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വശങ്ങളുണ്ട് എന്നാൽ ഫെമ്യൂണിസം നിങ്ങളിത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണെങ്കിൽ മിക്ക ഫെമ്യൂനിസ്റ്റുകളും അവർ നന്നായി ജീവിച്ചില്ല അവർ സംസാരിച്ചു 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 അവസാനം അവരുടെ ജീവിതം ശൂന്യമാണ് പുരുഷനില്ലാത്തത് കൊണ്ടല്ല നിങ്ങൾക്ക് ഒരു പുരുഷന് ആവശ്യമില്ല അത് നിങ്ങളുടെ ഇഷ്ടമാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും തിരിച്ചടിക്കുക എന്ന സ്ഥിതിയിലിരിക്കുന്നത് ഒരു മനുഷ്യനെ ക്ഷേമത്തിലേക്ക് നയിക്കുകയില്ല ഇത് ഒരു വംശമാണ് നമ്മൾ അത് മറക്കരുത് ഇത് ഒരു വംശമാണ് ഇത് രണ്ടു വംശങ്ങളല്ല മനുഷ്യവംശത്തെ ഈ രീതിയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഒന്നിച്ചു നിൽക്കുക എന്നതാണ് ഏക സാധ്യത മറ്റൊരു മാർഗമില്ല ചോദ്യം ഇതാണ് എതിർ ലിംഗത്തിലുള്ളയാളുടെ എത്രമാത്രം ആവശ്യം നിങ്ങൾക്കുണ്ട് അതോ നിങ്ങൾക്ക് നിങ്ങൾക്കതിന്റെ ആവശ്യമില്ലേ ഇത് വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ് എന്നാൽ അടിസ്ഥാനപരമായി മേധാവിത്വമോ താഴ്ന്നതോ എന്ന കാര്യങ്ങളില്ല ഒന്നുകൂടി പറയാം ഈ മേധാവിത്വ വിഷയം വന്നത് അല്ലെങ്കിൽ ഈ പുരുഷ മേധാവിത്വം വിവിധ സമൂഹങ്ങളിൽ സംഭവിച്ചത് പ്രധാനമായും നമ്മൾ സാമ്പത്തികം ഏറ്റവും പ്രധാന കാര്യമായി മാറ്റിയതിനാലാണ് പണത്തിനു മാത്രമാണ് മൂല്യമുള്ളത് ഇപ്പോൾ പണം സമ്പാദിക്കുന്ന ആൾക്ക് മാത്രമേ മൂല്യമുള്ളൂ ഞാൻ ഒരു കാര്യം പങ്കിടട്ടെ എന്റെ അമ്മ അവരുടെ ജീവിതത്തിൽ ഒരു രൂപ പോലും സമ്പാദിച്ചിട്ടില്ല ഒരു രൂപ സമ്പാദിക്കാനായി അവർ ചിന്തിച്ചതേയില്ല നിങ്ങൾക്ക് ഒരു കുടുംബത്തെ കുറിച്ച് ചിന്തിക്കാനാകുമോ അവരില്ലാത്ത ഒരു കുടുംബത്തെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനാകുമോ അങ്ങനെ ഒരു സാധ്യത പോലുമുണ്ടോ അസംബന്ധം ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നത് തന്നെ അസംബന്ധമാണ് ഓ അവർ ഒരു രൂപ പോലും സമ്പാദിച്ചില്ല അവർ ഒരു അടിമയായിരിക്കണം അവർ ഒരു കുടുംബിനി അവർ എപ്പോഴും ജോലി ചെയ്തു ആരും അവർക്ക് പണം നൽകിയില്ല ഇത് വിവേകശൂന്യമാണ് ശരിയല്ലേ ഏറ്റവും അധികം മൂല്യം പണത്തിനായതിനാൽ ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് ഒരു പട്ടണത്തിൽ ഒരു വലിയ മനുഷ്യനുണ്ട് അതിനർത്ഥം അയാൾക്കൊരു വലിയ ശരീരമുണ്ടെന്നല്ല അവരെ നാം ഇപ്പോൾ വില കൽപ്പിക്കാറേ ഇല്ല അയാൾക്ക് വലിയൊരു തലച്ചോറുണ്ടെന്നോ വലിയൊരു ഹൃദയമുണ്ടെന്നോ വലിയ മറ്റെന്തെങ്കിലും ഉണ്ടെന്നോ അർത്ഥമാക്കുന്നില്ല ഇല്ല അവന് വലിയൊരു പോക്കറ്റ് ഉണ്ട് സമൂഹത്തിൽ ഇത് മാറേണ്ടതുണ്ട് മൂല്യം പണത്തിന് മാത്രമാണെങ്കിൽ പുരുഷനാണ് ഏക മൂല്യം നിങ്ങൾ ഇത് മനസ്സിലാക്കണം ഇന്ന് ഫെമിനിസത്തിന്റെ പേരിൽ നിർഭാഗ്യവശാൽ വളരെയധികം സ്ത്രീകൾ പുരുഷന്മാരെ പോലെയാകാൻ കഷ്ടപ്പെട്ട് ശ്രമിക്കുന്നു ഇത് ഇന്ത്യയിൽ അത്രയില്ല നിങ്ങൾക്കറിയാമോ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെയും യു കെയിലെയും മറ്റ് സ്ഥലങ്ങളിലെയും ബിസിനസ് ജില്ലകളിൽ നോക്കുകയാണെങ്കിൽ ഈ സ്ത്രീകളുടെ കാര്യം കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നി മുഴുവൻ സമയവും അവർ ഒരു പ്രത്യേക രീതിയിലായിരിക്കണം പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഇക്കാലത്ത് ഒരു സ്ത്രീ ആയിരിക്കുക എന്നത് തന്നെ ബുദ്ധിമുട്ടാണ് ഒരു സമയത്ത് ഇത് സ്വാതന്ത്ര്യം പോലെ തോന്നിയിരുന്നു നിങ്ങൾക്ക് കാണാനാകും ഒരു സ്ത്രീ ആയിരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം എപ്പോഴും നാലിഞ്ച് ഹീൽസിൽ ബാലൻസ് ചെയ്യണം ഇതുപോലെ വസ്ത്രം ധരിക്കണം ഒരു പുരുഷനെ പോലെ ഈ ബാഗുകൾ കൊണ്ട് നടക്കണം എല്ലാം കനമുള്ളത് ബാഗുകൾ കമ്പ്യൂട്ടറുകൾ ഇവിടെ പോകണം അവിടെ പോകണം പുരുഷൻ ചെയ്യുന്ന അതേ വിഡിത്തങ്ങൾ ചെയ്യണം എല്ലാം ഇതെല്ലാം പുരുഷനേക്കാൾ ഏതാനും രൂപ കൂടുതൽ എങ്ങനെ സമ്പാദിക്കും എന്നതിനെ കുറിച്ചാണ് ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ജീവിതം രൂപപ്പെടുത്താനുള്ള വിവേകശൂന്യമായ മാർഗമാണിത് ഒരു സ്ത്രീക്ക് ഇത് കൂടുതൽ കഷ്ടത നൽകും ഇന്ന് നാൽപ്പത് വയസ്സിന് മുകളിൽ എനിക്ക് തോന്നുന്നു നാല്പത്തി അഞ്ചു വയസ്സിന് മേൽ അമേരിക്കയിലെ നാല്പത്തിരണ്ട് ശതമാനം സ്ത്രീകളും ചിലതരം ആന്റി ഡിപ്രസന്റുകളോ മറ്റെന്തെങ്കിലും ഉപയോഗിക്കുന്നു ഇത് നല്ല വാർത്തയല്ല അത് നന്നായി പ്രവർത്തിച്ചു എന്നല്ല ഇത് കാണിക്കുന്നത് ഇത് പോകണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രധാന ഭാഗം നിങ്ങളുടെ അവബോധമായിരിക്കണം എന്തുകൊണ്ട് അവബോധം നോക്കൂ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ശരീരമാണ് എന്റെ ശരീരം എന്റെ ശരീരമാണ് നൂറ് ശതമാനമാണ് ഇപ്പോൾ നിങ്ങൾ വളരെ ജാഗ്രതയോടെ യോജിക്കുന്നു വിയോജിക്കുന്നു കാരണം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മനസ്സാണ് എൻ്റെ മനസ്സ് എൻ്റെ മനസ്സാണ് അതെ പക്ഷേ ജീവനിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവൻ എൻ്റെ ജീവൻ എന്നൊരു കാര്യമില്ല ജീവൻ മാത്രമുണ്ട് ഇതൊരു ജീവിക്കുന്ന പ്രപഞ്ചമാണ് നിങ്ങൾ കുറച്ച് ജീവിതം പകർത്തി ഞാൻ കുറച്ച് ജീവിതം പകർത്തി മറ്റൊരാൾ കുറച്ച് പകർത്തി നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാക്കുകയാണെങ്കിൽ ഈ വിവേചനങ്ങൾ മുൻവിധി വിവേകശൂന്യത നിങ്ങളുടെ ശരീരം നിങ്ങൾക്കെതിരെയും ആർക്കെതിരെയും പ്രവർത്തിക്കില്ല നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്കോ ആർക്കെങ്കിലുമോ എതിരെ പ്രവർത്തിക്കില്ല നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾക്കോ ആർക്കെങ്കിലുമോ എതിരെ പ്രവർത്തിക്കില്ല കാരണം നിങ്ങളുടെ സ്വത്ത് ബോധമാണ് നിങ്ങളുടെ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് തീരുമാനിക്കുന്നത് അല്ലേ ഇപ്പോൾ ഫെമിനിസം വരുന്നത് ഇതിൽ നിന്നാണ് ഞാൻ സ്വയം ഒരു സ്ത്രീയായി തിരിച്ചറിയുന്നു അല്ല ശാരീരികമായി നിങ്ങൾ ഒരു സ്ത്രീയാണ് അത് കുഴപ്പമില്ല ജനസംഖ്യയുടെ അമ്പത് ശതമാനം സ്ത്രീകളായിരിക്കണം എപ്പോഴും എപ്പോഴും അങ്ങനെ ആയിരിക്കണം അത് നല്ലതാണ് ഒരു തലത്തിൽ നിങ്ങൾ ഒരു സ്ത്രീയായി സ്വയം തിരിച്ചറിയപ്പെടുന്നു എന്നാൽ നിങ്ങൾ സ്വയം തിരിച്ചറിയപ്പെടുന്നത് നൂറ് ശതമാനവും സ്ത്രീ ശരീരമായിട്ടാവണമെന്നില്ല കാരണം ഇതിനർത്ഥം നമ്മൾ ശരീരഭാഗങ്ങളെ വെച്ചാണ് തിരിച്ചറിയപ്പെടുന്നത് ശരീരഭാഗങ്ങളെ വെച്ച് തിരിച്ചറിയപ്പെടണമെങ്കിൽ എന്തിന് പ്രത്യുൽപാദന അവയവങ്ങൾ തിരഞ്ഞെടുക്കണം കുറഞ്ഞത് തലച്ചോർ തിരഞ്ഞെടുക്കുക